നമസ്കാരം, ഭാരത് ദേവിയിലേക്ക് സ്വാഗതം. ഗവർണറുടെ നയപ്രഖ്യാപനം ആരംഭിച്ചതോടെ നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. കോവിഡ് പ്രതിരോധത്തിൽ സർക്കാർ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത്. കോവിഡിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞത് ആശ്വാസമാണെന്ന് ഗവർണർ പറഞ്ഞു. സൗജന്യമായ വാക്സിൻ നൽകാനായെന്നും കോവിഡ് മരണനിരക്ക് സംസ്ഥാനത്ത് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് ചികിത്സാ സൗകര്യം ഉണ്ടാക്കും. സർക്കാരിന്റെ 100-ദിന പരിപാടിയെയും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പ്രശംസിച്ചു. ഇതിലൂടെ നേരിട്ടും അല്ലാതെയും തൊഴിൽ നൽകാനായി. രണ്ടാമത്തെ 100-ദിന പരിപാടി 17,000 കോടിയുടേതാണ്. 2022 സമ്പൂർണ്ണ ഇ ഗവർണൻസ് നടപ്പിലാക്കും. തമിഴ്നാടിന് വെള്ളം ഉറപ്പാക്കി. മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് എന്ന് തന്നെയാണ് നിലപാട്. തമിഴ്നാടുമായി ചർച്ച തുടരുമെന്നും ഗവർണർ പറഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന നിലപാടെടുത്തിട്ടുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള 100% പേർക്കും വാക്സിൻ നൽകാനായി. നീതി ആയോഗ് കണക്കുകളിൽ മികച്ച പ്രകടനമാണ് കേരളത്തിന്റേത്. ആരോഗ്യ മേഖലയിൽ കേരളം മുന്നിലാണെന്നും ഗവർണർ പറഞ്ഞു. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വായിച്ചു. കേന്ദ്രം നൽകേണ്ട 6,500 കോടിയുടെ GST വിഹിതം ലഭിച്ചില്ലെന്ന് ഗവർണർ പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് സഹായിക്കാൻ കേന്ദ്രത്തിന് ബാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാർ നയമാണ് സംസ്ഥാനത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയത്. അതേസമയം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ ഡെസ്കിലടിച്ച് പിന്തുണയ്ക്കാതെ ഭരണപക്ഷം. ഡെസ്കിലടിച്ചുള്ള പതിവ് പിന്തുണ ഒഴിവാക്കിയത് ഗവർണറോടുള്ള അതൃപ്തിയാണ് പ്രകടമാകുന്നത്. പ്രസംഗം തുടങ്ങി 1.5 മണിക്കൂർ പിന്നിട്ടിടും ഭരണപക്ഷം ആഹ്ലാദം പ്രകടിപ്പിച്ചില്ലെന്നത് ഏറെ ശ്രദ്ധേയമാണ്. സർക്കാരിനെ മണിക്കൂറുകളോളം പ്രതിസന്ധിയിലാക്കിയ ശേഷമായിരുന്നു ഇന്നലെ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പുവെച്ചത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സഭയിലെത്തിയതോടെ ഗോബാക്ക് മൊഴിക്ക് പ്രതിപക്ഷം ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചതോടെയാണ് ഇറങ്ങിപ്പോയത്.